നമസ്കാരം. രാഷ്ട്രീയത്തെ മാറ്റിമറിക്കും, ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഇടപെട്ട് കേരള പദയാത്ര മുന്നേറുകയാണ്. ഇന്നലെ കണ്ണൂരിൽ കടലോര ജനതയ്ക്കൊപ്പമായിരുന്നു യാത്രാ നായകൻ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ ചെയർമാനുമായ കെ സുരേന്ദ്രൻ. ജനങ്ങളുടെ ആവലാതികൾ കേട്ടു, അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചു, അവരിൽ ഒരാളായി പ്രശ്നപരിഹാരത്തിനൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പും നൽകി. കേരള പദയാത്രയ്ക്ക് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടെന്നും പദയാത്ര കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കണ്ണൂർ ടൗൺ സ്ക്വയറിൽ മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള കേരള പദയാത്ര കണ്ണൂർ പാർലമെന്റ് മണ്ഡലതല സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് പദയാത്രയിൽ വലിയ പ്രതീക്ഷയുണ്ട്. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന യാത്രയാണത്. കേരളത്തിലെ ഭരണാധികാരികൾ നാടിനെ തകർക്കുന്നു. ഗവർണർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സംസ്ഥാനമായി മാറി കേരളം. കേരളം ഭരിക്കുന്നത് അധമ രാഷ്ട്രീയക്കാരാണ്. ഭരണകൂടം സുഖിക്കുമ്പോൾ ജനം കഷ്ടപ്പെടുന്നു. പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ സ്ഥിതി ഭിന്നമല്ല. നല്ല ആളുകൾക്ക് അധികകാലം കോൺഗ്രസിൽ തുടരാനാകില്ല. ബീഹാറിലേത് അടർത്തിയെടുത്തതല്ല, അടർന്നു വന്നതാണ്. അത് കേരളത്തിലും മറ്റെവിടെയും നാളെ സംഭവിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആർക്കെതിരെയും കേസെടുക്കുന്ന സർക്കാരാണത്. കോൺഗ്രസിൽ ജനകീയരായ നേതാക്കൾക്ക് അധികകാലം നിൽക്കാനാകില്ല. കോൺഗ്രസിന് മൂല്യശോഷണമാണ്. പലരും ഇനിയും മോദിക്കൊപ്പം വരും. മോദി ഭാരതത്തിന് വേണ്ടി ലോകത്തിന് എന്ത് സംഭാവന ചെയ്തെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന സർക്കാരാണത്. തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാർ. സ്ത്രീ സമത്വം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഒരു എം എൽ എ പോലും ഇല്ലാത്ത കേരളത്തിൽ മാത്രം കോടികളാണ് എൻ ഡി എ സർക്കാർ അനുവദിച്ചത്. പി എം കിസാൻ പദ്ധതി പ്രകാരം കർഷകരുടെ അക്കൗണ്ടിൽ ഏതാണ്ട് 37,000 കോടി രൂപ കേന്ദ്രം നൽകി. സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സി രഘുനാഥ് അധ്യക്ഷനായി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.